ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് എന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1/2 kg ഒരു ഡ്രീം കേക്കാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ തസ്നി കിച്ചണിൽ മുമ്പ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ 2 മുട്ട വെച്ചിട്ടാണ് ഞാനിവിടെ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിനെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗറും അതിലേക്ക് 1 കഷ്ണം പട്ട 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അത് തണുത്തതിന് ശേഷം കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് 15 ഗ്രാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം അതും നമ്മളുടെ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ റെഡിയാക്കി എടുത്ത് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അതിലേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് മുകളിൽ ചെയ്യാനുള്ള ചോക്ലേറ്റ് ക്രീമിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. തിക്കായി വരുമ്പോൾ ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതിന് പകരം ജെലാറ്റിൻ ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതും ഒന്ന് തണുത്തതിന് ശേഷം നമ്മളുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡായതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ഹേസൽനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക കേട്ടോ. തണുത്തതിന് ശേഷം അതിന് മുകളിലേക്കുള്ള ചോക്ലേറ്റ് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒന്നുകിൽ മൈക്രോവേവിലോ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 20 ഗ്രാമോളം ചോക്ലേറ്റ് മതി. 15 to 20 ഗ്രാം ചോക്ലേറ്റ് തന്നെ മതി. അപ്പോൾ കനം കുറച്ചിട്ട് വേണം നമ്മളിതിന് മുകളിലേക്ക് അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന് മുകളിലായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ടേസ്റ്റുള്ള കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രീം കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.